ഡിംപിൾ എന്നൊരു വാക്ക് ഈ വീട്ടിൽ പറയാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? അവര് ഒറ്റക്കിരുന്നപ്പോഴത്തേക്കും ഫിറോസ് ഇക്ക എന്നോട് മോന് ഫിറോസ് പറഞ്ഞ് ഇങ്ങനെയാണ് സംഭവം, അവർ അപ്പൊ മിണ്ടാൻ പോണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ മിണ്ടിക്കാൻ പോകണ്ട, സോ നോർമലി അത് മെർജ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു സംഭവം നടന്നു, ഇതിന്റെ രണ്ടിന്റെയും ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനത് ചോദിച്ചിട്ടില്ല, ഞാൻ പറയണേക്ക്, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിലിപ്പോ നമുക്ക് പറയാനില്ല. ഞാനൊക്കെ ഡിംപിളിന്റെയും കഥ കേൾക്കാൻ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ ഇന്നലെയും ഞങ്ങൾ പോയി ചോദിച്ചപ്പോ പറഞ്ഞു, ഞാനും ബാനു ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് പറഞ്ഞു അവള് അവളുടെ കഥ പറഞ്ഞോട്ടെ, ഞാൻ കേൾക്കുന്നില്ല. അത് തെളിയിക്കണമെങ്കിൽ അകത്തുള്ള നമ്മള് ഈ ഒരു വേർഷനെ കേട്ടിട്ടുള്ളൂ. നമുക്ക് അന്നുണ്ടായിരുന്ന ഇത്രയും ആൾക്കാരും വി ബോട്ട് ദ സ്റ്റോറി. ഓക്കെ, നമ്മൾ അവളെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം അവളുടെ രീതിയിലാണ്. അപ്പോ മിഷേലിന് അവളെ നേരത്തെ അവരുടെ റെസ്പെക്ട് ചെയ്തിട്ട് ഞാൻ മിസ്റ്റേക്ക് പറ്റി. രണ്ടു ദിവസം മുമ്പ് ഞാൻ പുറത്തു പോയി കിടന്ന് തീരാത്ത പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ, ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞ മറ്റേ പ്രശ്നങ്ങള് എല്ലാം അതൊന്ന് നോർമൽ ആകുമ്പോ കുട്ടിക്ക് മറ്റു എല്ലാവരുമായിട്ട് മിംഗിൾ ആയി വരാം. ഇവര് ഡിംപിൾ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഈ കൊച്ചു പറഞ്ഞ കാര്യങ്ങള് ഏതൊരു വ്യക്തിക്കും സംശയിക്കാം വേണമെങ്കിൽ, അത് ശരിയാണെന്നോ തെറ്റാണെന്നോ അത് ബാധിക്കുന്നുമില്ല. എന്റെ അറിവില് എന്റെ അടുത്ത് പറഞ്ഞ ചേച്ചി അത് ഓരോരുത്തർ കുറച്ചേ കേട്ടുള്ളൂ, കേട്ട് മനസ്സിലാക്കാത്തവരും ഉണ്ട്. എന്നിട്ടാണ് എന്റെ അടുത്ത് വന്ന് ഓരോന്ന് മനസ്സിലാക്കാണ്ട് പെരുമാറുന്നത്. ഇത്രേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇന്നലെ ഞങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞു ചേച്ചി ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങളോട് പറഞ്ഞു അതേപോലെ ഡിംപിളും അത് തന്നെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ പറ്റാ. സി ആ ഒരു ബോർഡർ രണ്ടുപേരും വരയ്ക്കുമ്പോ ഇറ്റ് ഇസ് സെയിങ് യു സ്റ്റേ ഔട്ട് ഓഫ് ദിസ്. ഇവിടുത്തെ പ്രശ്നം അതല്ല, ഇവിടുത്തെ പ്രശ്നം അല്ല, ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ വിഷയം എടുത്ത് ഇടുന്നു എന്നാണ്. വിഷയം എടുത്തിട്ടില്ല. ഇവിടുത്തെ പെൻറ്റയർ ആംബിയൻസ് ആ അടിയുടെ ഒരു ഒരു റെസനൻസ് ഉണ്ട്. ഞാൻ പറയുന്ന നമ്മൾ ഇനി ഇവർക്ക് ഈ രണ്ടു പേർക്കും കേൾവിക്കാരായിട്ട് നിൽക്കാതിരിക്കുക. എന്റെ പൊന്ന് ഒരു കുട്ടി ഒറ്റക്കിരിക്കുന്നു, ടോപ്പിക്കിലേക്ക് തിരിച്ചു വരില്ല. ആ കുട്ടി ഒറ്റക്കിരുന്നപ്പോഴത്തേക്ക് എന്റെ അടുത്ത് സംസാരിക്കാൻ വന്നതാ, എന്റെ അടുത്ത് ആരും സംസാരിക്കുന്നില്ല എന്നും പറഞ്ഞു ഒരാൾ വരുന്നുണ്ടെങ്കിൽ. ഇല്ല, അങ്ങനെയല്ല, എന്റെ അടുത്ത് സംസാരിക്കുന്നില്ല എന്നും പറഞ്ഞു അല്ല വന്നത്. പിന്നെ ചേച്ചി ആരും മനസ്സിലാക്കാതാണ് എന്നോട് പെരുമാറുന്നത്, എത്രേ പറഞ്ഞുള്ളൂ. വിടുക, ഞാൻ എല്ലാ അഭിപ്രായം പറഞ്ഞു. ഞാൻ അതിന് ഇങ്ങനെ നിന്ന് ഉടനെ തന്നെ ഇതാ ഇവിടുന്ന് ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞ പോയിന്റ് നോട്ട്. മരിച്ചു പോയ ഒരാളെ പറ്റിട്ട് ഇങ്ങനെ പറഞ്ഞു ശരിയല്ല. ആര് പറഞ്ഞു മരിച്ചു പോയ? അപ്പൊ ഞാൻ ഡിംപിളിന്റെ അടുത്ത് പറഞ്ഞു ഇതല്ല വിഷയം ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. ഫെയർ പോയിന്റ് ഉണ്ട്, എനിക്ക് എന്റെ അടുത്ത് എനിക്ക് എന്റെ സ്വഭാവം മനസ്സിലായിട്ടുണ്ടല്ലോ. തെറ്റ് ചെയ്താ തെറ്റ്, ശരിയാണെങ്കിൽ ശരി. ഇത് പറഞ്ഞിട്ടില്ല, വിഷയം പറഞ്ഞിട്ടില്ല. വിഷയം പറയാതെ ആ വിഷയത്തെ ഞാൻ കയറി സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാളുടെ അടുത്ത് പിണങ്ങി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരുടെ ഞാൻ ഇവിടെ എല്ലാവരുടെ മിണ്ടുന്നുണ്ടല്ലോ. ആരുടെങ്കിലും മാറി നിൽക്കുന്നുണ്ടോ? ഞാൻ ഇവിടെ പുതിയതായിട്ട് വന്ന ആൾക്കാരോടും മിണ്ടുന്നുണ്ട്, നിങ്ങളോടും മിണ്ടുന്നുണ്ട്. അതിനകത്ത് വേറെ പോയിന്റ് അല്ല, എനിക്ക് സംസാരിക്കാൻ വോയിസ് ഇല്ലാന്നൊന്നും അല്ലെങ്കിൽ ഞാൻ വേറൊരു വിഷയമാണ്. ഞാൻ എനിക്കറിയാം ഏത് വിഷയങ്ങൾ മാറ്റി വെക്കണമെന്ന് ഏത് വിഷയങ്ങൾ എടുക്കണമെന്നുള്ളതും. ഡിംപിളിന്റെ വിഷയത്തിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, അതിനൊരു അഭിപ്രായം ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടുമില്ല.